12 മണിക്കൂർ നേരത്തെ നീണ്ട ഉപവാസത്തിന് ശേഷം നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ മെറ്റബോളിസത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു നല്ല പഴമാണ് പപ്പായ. അതിലടങ്ങിയിരിക്കുന്ന പാപ്പൈൻ എന്ന എൻസൈം ആണ് ഇതിനെ സഹായിക്കുന്നത് കേട്ടോ. ഭക്ഷണത്തിനെ വേഗത്തിൽ വിഘടിപ്പിക്കാനും അതിലെ പോഷകങ്ങൾ വേഗത്തിൽ വലിച്ചെടുക്കാനും ഇത് സഹായിക്കുന്നു. അതുപോലെ പപ്പായയിൽ ധാരാളം ആന്റി ഓക്സിഡൻറ്റുകൾ ഉണ്ട്. നമ്മുടെ ഡൈജഷനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ആശ്വാസം തരാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ വിറ്റമിൻ സി, വിറ്റമിൻ എ, പൊട്ടാസ്യം തുടങ്ങിയ പോഷകങ്ങൾ ധാരാളമായിട്ട് പപ്പായയിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നോമ്പ് തുറന്നിട്ട് പപ്പായ കഴിച്ചാൽ വിശപ്പ് മാറും, പക്ഷേ അമിതമായിട്ട് വയറ് നിറഞ്ഞതുപോലെ തോന്നുകയില്ല. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വാരി വലിച്ച് കഴിക്കാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ പപ്പായയിൽ ഫോളിക് ആസിഡ് ഉണ്ട്, അയൺ ഉണ്ട്. ഇത് വിളർച്ചയും ക്ഷീണവും ഒക്കെ മാറ്റിയിട്ട് നമ്മളെ നല്ല ഉഷാറായിട്ടിരിക്കാൻ സഹായിക്കുന്നു. പിന്നെ പപ്പായയ്ക്ക് ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ്, അതുപോലെ ഉയർന്ന അളവിൽ ഫൈബർ കണ്ടൻറ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചസാര നമ്മുടെ രക്തത്തിൽ ആഗിരണം ചെയ്യുന്നതിനെ കുറച്ചിട്ട് പഞ്ചസാരയുടെ അളവ് നമ്മുടെ രക്തത്തിൽ നിയന്ത്രിക്കാൻ വേണ്ടി പോലും ഇത് സഹായിക്കുന്നു. ദ ജേണൽ ഓഫ് മെഡിസിനൽ ഫുഡിൽ ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പഠനമാണ്. അപ്പോൾ അതുകൊണ്ട് ഡയബറ്റീസ് ഉള്ളവർക്ക് പപ്പായ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അധികം പഴുക്കാത്ത പപ്പായ നോക്കി കഴിക്കണമെന്ന് മാത്രം. പിന്നെ ധാരാളം ജലാംശം പപ്പായയിലുണ്ടെന്ന് നമുക്കറിയാം. അത് നമ്മുടെ ദഹനനാളത്തെ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുകയും മലവിസർജനം സുഗമമാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പൈൽസ്, ഫിഷേഴ്സ് തുടങ്ങിയ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നോമ്പ് സമയത്ത് പപ്പായ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. വളരെ കുറഞ്ഞ കാലോറി മാത്രമേ പപ്പായയിലുള്ളൂ. അതുപോലെ തന്നെ LDL കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് അത് ആശ്വാസം നൽകാനും പപ്പായ സഹായിക്കും. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എണ്ണപ്പലഹാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പപ്പായ ധാരാളം കഴിച്ചോളൂ. വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു നോമ്പ് സമയത്തെ ആരോഗ്യശീലത്തിൽ നമുക്ക് പപ്പായയും ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചക്കുള്ള സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഏറ്റവും പുതിയൊരു ആരോഗ്യ വിഷയവുമായിട്ട് നിങ്ങളെ കണ്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് ഡോക്ടർ ജിഷമറി.